സീറ്റ് നിഷേധം വനിതാ ലീഗിൽ അമർഷം പുകയുകയാണ്. സീറ്റ് ആവശ്യപ്പെട്ട് നൽകിയ കത്തിന് ലീഗ് നേതൃത്വം പരിഗണന നൽകിയില്ലെന്ന ആക്ഷേപം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വനിതാ നേതാക്കളുടെ പരസ്യ പ്രതികരണം ഉണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും സ്ത്രീകൾക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന ലീഗ് ധാരണയിൽ കടുത്ത അതൃപ്തിയിലാണ് വനിതാ നേതാക്കൾ. തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ നടക്കുന്ന ചർച്ചയിൽ പേരുയർന്നു വരുന്നതിനപ്പുറം യാഥാർത്ഥ്യമാകുന്നില്ല എന്നതാണ് അമർഷത്തിന് കാരണം. സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കേണ്ട പേരുകൾ വനിതാ ലീഗ് നേതൃത്വം മുൻകൂട്ടി തന്നെ ലീഗ് നേതൃത്വത്തിന് കൈമാറിയിരുന്നു. ഈ കത്ത് പരിഗണിക്കാൻ പോലും നേതൃത്വം തയ്യാറായില്ല എന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വനിതാ ലീഗ്, ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ്, സംസ്ഥാന അധ്യക്ഷ സുഹറ മമ്പാട്, സംസ്ഥാന സെക്രട്ടറി പി കുൽസു എന്നിവരെ സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കണമെന്നായിരുന്നു വനിതാ ലീഗ് ആവശ്യപ്പെട്ടത്. മുസ്ലിം വനിതയെ മത്സരിപ്പിക്കരുതെന്ന സമസ്ത ഇ കെ വിഭാഗം SYS നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെ പ്രതികരണം കൂടി സീറ്റ് നിഷേധത്തിനുള്ള ആയുധമാക്കുകയാണ് ലീഗ് നേതൃത്വം. സമസ്തയെ പിണക്കാതെ വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കാനാകുമോ എന്ന ആലോചനയിൽ വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തിരാജൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു. എന്നാൽ സംസ്ഥാന വനിതാ ലീഗ് നൽകിയ പട്ടിക ഒഴിവാക്കി ജയന്തിയെ പരിഗണിക്കുന്നത് കൂടുതൽ പ്രശ്നത്തിനിടയാക്കുമെന്ന തിരിച്ചറിവ് ലീഗിനുണ്ട്. 25 വർഷം മുമ്പ് 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഖമറുദ്ദീൻ അൻവർ കോഴിക്കോട് 2 മത്സരിച്ചതൊഴിച്ചാൽ വനിതകളാരും ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. AK ലതീഷ്, കൈരളി ന്യൂസ്, കോഴിക്കോട്. ഇതിന്റെ വിശദാംശങ്ങളുമായി ലതീഷ് കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ലതീഷ്, ഗുഡ് മോർണിംഗ്. വനിതകൾ സ്ഥാനാർത്ഥിയാകാൻ പാടില്ല, അത് നിരവധി പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്ന അബ്ദുൾ സമദ് പൂക്കോട്ടിന്റെ പരസ്യ പ്രതികരണം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ വനിതാ ലീഗിനുള്ളിൽ ഉടലെടുത്തിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയ, എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും മുസ്ലിം വനിതകൾ സ്ഥാനാർത്ഥികളാകുന്നത് സംബന്ധിച്ച ചർച്ച ലീഗിനുള്ളിലും പൊതുസമൂഹത്തിലും നടക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 25 വർഷമായി അത്തരത്തിൽ ചർച്ച നടക്കുക എന്നതിനപ്പുറം കാര്യങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് വരുന്നില്ല എന്നതാണ് വനിതാ ലീഗ് നേതാക്കളുടെ ഒരു പ്രശ്നമായി, അല്ലെങ്കിൽ അവരുടെ പരാതിയായി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പരസ്യ പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടില്ല എങ്കിലും അത്തരത്തിലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഒരു പക്ഷേ പരസ്യ പ്രതികരണത്തിന് പോലും തയ്യാറാകുമെന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കേണ്ട, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട ലീഗ് നേതാക്കളുടെ, വനിതാ ലീഗ് നേതാക്കളുടെ പേര് നേതൃത്വം ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരുന്നു. ആ പേരുകൾ ഇവയാണ്: വനിതാ ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ്, സംസ്ഥാന അധ്യക്ഷ സുഹറ മമ്പാട്, സംസ്ഥാന സെക്രട്ടറി പി കുൽസു എന്നിവരെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് ഒരു കത്ത് തന്നെ വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി എന്നുള്ള നിലയിൽ നൽകിയത്. എന്നാൽ ഈ പേര് നൽകിയ കത്ത് പരിഗണിക്കാൻ പോലും ഇവർ തയ്യാറായില്ല, ലീഗ് നേതൃത്വം തയ്യാറായില്ല എന്നതാണ് വലിയ അമർഷത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെ, സമസ്ത IK വിഭാഗം നേതാവും SYS നേതാവുമായ അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെ പരസ്യ പ്രതികരണം വന്നത്. ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളാക്കിയാൽ, വനിതകളെ സ്ഥാനാർത്ഥികളാക്കിയാൽ അതിൻ്റെ പ്രത്യാഘാതം ലീഗ് നേരിടേണ്ടി വരുമെന്നടക്കമുള്ള കടുത്ത പ്രതികരണത്തിലേക്ക് അദ്ദേഹം പോയി. എല്ലാ കാലത്തും സമസ്തയുടെ ഒരു പേര് പറഞ്ഞുകൊണ്ടാണ്, സമസ്തയുടെ നിലപാട് ഇതാണ്, വനിതകളെ മത്സരിപ്പിക്കരുത് എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലീഗ് വനിതകൾക്ക് സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തവണ അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെ പ്രതികരണം കൂടി ഇപ്പോൾ ലീഗ് നേതൃത്വം ആയുധമാക്കുകയാണ്. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ മുസ്ലിം വനിതകളെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഒഴിവാക്കുന്നതിനായാണ് ജയന്തിരാജൻ, ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയായ ജയന്തിരാജൻ്റെ പേര് ചർച്ചയ്ക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ ലീഗ്, വനിതാ ലീഗ് നേതൃത്വം നൽകിയ പട്ടികയ്ക്ക് പുറത്തുള്ള ആളെന്നുള്ള നിലയിൽ ജയന്തിരാജനെ എങ്ങനെ പരിഗണിക്കും എന്നുള്ള കാര്യം കൂടി ലീഗിന് മുന്നിൽ വലിയ പ്രശ്നമായിരിക്കുകയാണ്. ജയന്തിരാജൻ മത്സരിക്കണമെങ്കിൽ ഒരു സംവരണ സീറ്റ് ലീഗിന് ലഭിക്കുകയും കൂടി വേണം. എന്നാൽ അത് ലഭിക്കുമോ എന്നുള്ള കാര്യവും ഉറപ്പില്ല. അങ്ങനെയെങ്കിൽ ചേലക്കര ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിൽ ജയന്തിരാജനെ പരിഗണിക്കാനുള്ള ഒരു സാധ്യത ലീഗ് നേതൃത്വം ആരാഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ലീഗിന് 3 സീറ്റ് അധികം ലഭിക്കുന്ന ലീഗിന് ഏതൊക്കെ സീറ്റ് നൽകുമെന്നുള്ള കാര്യത്തിൽ പോലും അന്തിമ തീരുമാനമാകാത്ത ഒരു സാഹചര്യത്തിൽ അത്തരമൊരു പരിഗണനയിലേക്ക് ഇനി പോകുമോ എന്ന കാര്യവും സംശയമാണ്. എന്തായാലും വനിതാ ലീഗ് നേതാക്കൾക്ക് സീറ്റ് ലഭിക്കാനിടയില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പാർലമെൻ്ററി പാർട്ടി യോഗം, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായ ഒരു പാർലമെൻ്ററി പാർട്ടി യോഗം ചേരേണ്ടതുണ്ട്. ആ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലെങ്കിലും ഇത്തരത്തിലെ ഒരു ചർച്ച നടക്കുമെന്ന പ്രതീക്ഷയിലാണ് വനിതാ ലീഗ് നേതാക്കൾ ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ അത്തരമൊരു ചർച്ച ഉണ്ടാകാതിരിക്കുകയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഈ വനിതാ സ്ഥാനാർത്ഥികൾ വരാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ കടുത്ത പ്രതികരണത്തിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതാണ് വനിതാ ലീഗ് നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം. പ്രിയ.